16 രൂപയ്ക്ക് വേമ്പനാട് കായലിലൂടെ ഒരു ബോട്ടിങ്, അതും നമ്മുടെ കേരള സർക്കാരിൻ്റെ ജലഗതാഗത വകുപ്പിൻ്റെ കീഴിൽ പോയാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കുമരകം നിന്നാണ്. കുമരകം ബോട്ട് ജെട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നേരെ മുഹമ്മയ്ക്കാണ് നമ്മുടെ യാത്ര. കേരള ജലഗതാഗത വകുപ്പിൻ്റെ കീഴിൽ കുമരകം മുതൽ മുഹമ്മ വരെയാണ് ഈ യാത്ര. അതായത് നമ്മുടെ വേമ്പനാട് കായലിന് കുറുകെയാണ്. ഇപ്പം ഇതിൻ്റെ ഷെഡ്യൂളുകളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിൻ്റെ സമയക്രമങ്ങളും മുഹമ്മയെന്ന് കുമരകത്തിനുള്ളതും കുമരകത്തിന് മുഹമ്മയ്ക്കുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബോട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. മുഹമ്മയെന്നുള്ള ആദ്യ ബോട്ട് രാവിലെ 5:45 കുമരകത്തുനിന്നുള്ളത് 6:30 ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അവസാന ബോട്ട് കുമരകത്തുനിന്ന് 8:00 മുഹമ്മയെന്ന് 7:00. അങ്ങനെ നമ്മുടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോട്ടെ കയറണം. ഇപ്പം ബോട്ടിലുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. ഈ ബോട്ടെ നമുക്ക് ബൈക്ക് കയറ്റിക്കൊണ്ട് നേരെ മുഹമ്മയ്ക്ക് പോകാം. ഒരു ബൈക്കിന് 25 രൂപ വെച്ച് എക്സ്ട്രാ അടച്ചാൽ മതി. ആളൊന്നിന് 16 രൂപയാണ്, ബൈക്കിന് 25. നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അവിടെയുള്ള വണ്ടിയെല്ലാം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുമരകം ജെട്ടിയിൽ നിന്ന് 3:45 പുറപ്പെടുന്ന ബോട്ടിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇപ്പം ബോട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്, കറക്റ്റ് സമയത്തിനെടുക്കും. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങനെ ഈ തോട് വഴിയാണ് ബോട്ട് ഓടുന്നത്. എന്നിട്ടാണ് ചെന്ന് കായലിലോട്ട് ചാടുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് ഈ തോട്ടിലൂടെ നേരെ വന്ന് കായലിലോട്ട് ഇറങ്ങിയാണ്. ആ നേരെ കാണുന്ന കായലാണ്. ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഒത്തിരി എണ്ണം നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്ക് വന്നിപ്പം സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. കോവിഡൊക്കെ മാറി ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇവർക്കൊക്കെയാണ് കോവിഡ് കാരണം ഏറ്റവും പണി കിട്ടിയിരിക്കുന്നത്. കാരണം ഇവരൊക്കെ മൊത്തം ഫോറിനേഴ്സിനെ ആശ്രയിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഫോറിനേഴ്സിൻ്റെ വരവെന്നതോടുകൂടി തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നമ്മുടെ ബോട്ട് അങ്ങനെ കായലിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ പുറകിൽ വന്ന് ആ ഒരു തോട്ടിലൂടെയാണ് നമ്മൾ ഇങ്ങനെ വന്നത്. ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സ്പീഡ് കൂടിയിട്ടുണ്ടോ ബോട്ടിന്. നമ്മളിരുന്ന സ്ഥലത്ത് വെയിലാണ്, അപ്പുറത്തെ സ്ഥലത്ത് ഇരിക്കുന്നതായിരുന്നു. ഈ സ്ഥലത്തായപ്പോൾ കിട്ടിപ്പോയി. നമ്മുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആളൊന്നിന് 16 രൂപ വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കൂടെ 32 രൂപയായി. പിന്നെ ഇത് ബൈക്ക് എക്സ്ട്രാ കയറ്റിനാണ്. ഒരു ബൈക്കിന് 25 രൂപ വെച്ച് ഒരു ബൈക്കിൻ്റെ ചാർജായി. അങ്ങനെ മൊത്തം 57 രൂപയായി. July 27 ഒരു ഓട്ടോപാഠം നടന്നായിരുന്നു. ഇത്തിരി ഫേമസ് ആയിരുന്നു, ന്യൂസിലൊക്കെ വന്നതാണ്. അതായത് ഈ July 27, 2002 അന്ന് കോട്ടയത്ത് വെച്ചൊരു PSC എക്സാം ഉണ്ടായിരുന്നു. ആ PSC എക്സാം എഴുതാനായിട്ട് രാവിലെ മുഹമ്മയിൽ നിന്ന് പുറപ്പെടുന്ന 6:45 പുറപ്പെടുന്ന ബോട്ടിലാണ് ഈ പരീക്ഷ എഴുതാനായിട്ടുള്ള ആൾക്കാർ മൊത്തം കയറിയത്. അന്ന് സാധാരണ ഈ കയറുന്നതിനെ കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഈ സ്റ്റീൽ ബോട്ടല്ലായിരുന്നു, അന്ന് മറ്റേ നമ്മുടെ തടി കൊണ്ടുള്ള ബോട്ടായിരുന്നു. അപ്പോൾ ആ തടിപ്പൊട്ടി വരുന്ന വഴിക്ക് ഇടയ്ക്ക് ചെറിയൊരു ബോട്ടിന് ചെറിയൊരു പലകയ്ക്ക് ഇളക്കം പറ്റി അങ്ങനെ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ ഈ വെള്ളം കയറുന്നതിൻ്റെ ഒരു ഭീകരതയിൽ എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഓടി മാറി എന്നാണ് പറയുന്നത്. അതിനന്ന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് പറയുന്നത്, ഈ വെള്ളം കയറുന്നതിനനുസരിച്ച് ഒരു സൈഡിലോട്ട് ബോട്ട് താഴുമില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആൾക്കാരെല്ലാം ഓടി മാറിയപ്പോഴേക്കും ആ സൈഡിൽ വെയിറ്റ് കൂടിയിട്ട് ആ സൈഡിലോട്ട് ബോട്ട് മാറുകയാണ് ഉണ്ടായത്.
മണിയാണ് 29 പേരെന്ന മരിക്കുകയൊക്കെ ഉണ്ടായ അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഇപ്പം മൊത്തം നമ്മുടെ ഈ സ്റ്റീൽ കൊണ്ടുള്ള ബോട്ട തടിബോട്ടുകൾ ഇപ്പം അങ്ങനെ ഈ റൂട്ടിൽ കാണുന്നില്ല. ആലപ്പുഴ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തടിബോട്ടുകളൊക്കെ ഇപ്പോഴും കാണാം. പണ്ടത്തെ രീതിയിലുള്ള അതിൻ്റെ മേളിൽ ഇരുന്നാണ് ബോട്ട് കൺട്രോൾ ചെയ്യുന്നത്, കറക്കുന്ന ചക്രമൊക്കെ മേളിൽ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് തൊട്ട് ബാക്ക് സൈഡിൽ ഇരുന്ന ഈ ബോട്ടിൽ അങ്ങനെ മറ്റൊരു കാഴ്ച കണ്ട്. അതായത് NSSലെ നാഷണൽ സർവീസ് സ്കീം അതിൻ്റെ ഗ്രൂപ്പിൽ ABBHSS എന്ന് പറയുന്ന മുഹമ്മയിലുള്ള സ്കൂളിലെ പിള്ളേരാണെന്ന് തോന്നും, അതോ സ്കൂളുകാരാണെന്ന് തോന്നും, ഒരു ലൈബ്രറി പോലെ ഈ ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ബുക്കുകൾ. പിന്നെ അവരുടെ സ്കൂളിലെ പിള്ളേരുണ്ടാക്കിയ കുറച്ച് കലാവിരുതികളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാഠവസ്തുക്കൾ കൊണ്ട്, അതായത് നമ്മുടെ ഈ ഒഴിഞ്ഞ മദ്യക്കുപ്പികളൊക്കെ ഇല്ലേ, അതിലൊക്കെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ഓരോ ആർട്ടൊക്കെ ഇപ്പോൾ ഉണ്ടാക്കത്തില്ലേ, ആ അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. സെൻട്രലിൽ എത്തി കേട്ടോ. നമുക്കിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും കര കാണാത്ത രീതിയിൽ ദൂരെ അങ്ങ് ഇങ്ങനെ ഒരു ചെറിയ പൊട്ട് പോലെ ഇങ്ങനെ കാണുന്നതല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വെള്ളം മാത്രമേ ഉള്ളൂ നാല് സൈഡും. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഏതാണ്ട് കറക്റ്റ് സെൻ്ററാണെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ ചെറിയ മരങ്ങളൊക്കെ തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പൊട്ട് പോലെ ദൂരെ നോക്കിയാൽ കാണാം, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേ നമ്മൾ അടുക്കാറായി. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കര ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പാതിരാമണൽ ഐലൻഡ് ഇങ്ങനെ കാണാൻ പറ്റും ചെറിയ രീതിയിൽ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ബോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ചുമല കളറിലെ വെള്ളത്തിൽ പോയി കിടക്കുന്ന പോലെ ഒരു ചെറിയ സ്തൂപം പോലെ. അത് ഈ ബോട്ടുകാർക്ക് ദിശ അറിയിക്കാനുണ്ടായിരുന്നു, ഏത് ദിശയിലോട്ടാണ് ഇവരുടെ ബോട്ട് പോകേണ്ടതെന്ന്. ആ ബോട്ട് ചാലുകളുണ്ടല്ലോ, ആ ബോട്ട് ചാലുകൾ ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബോട്ടിൻ്റെ ഡ്രൈവർ ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ലൈറ്റുകളുണ്ട്, വൈകിട്ട് പോയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഈ സൈഡ് വരുന്നത് നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴ ഭാഗത്തെ ഭാഗമാണ് അപ്പുറം. ഇപ്പുറത്തെ സൈഡ് വരുന്നത് നമ്മുടെ ബണ്ടില്ലേ, അതായത് നമ്മുടെ തണ്ണീർമുഖം ബണ്ട്. തണ്ണീർമുഖം ബണ്ടൊക്കെയാണ് നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത്. ഇപ്പുറത്തെ ഇടതുവശത്തായിട്ട് കാണുന്നത് ആലപ്പുഴയാണ്. ഇപ്പം നമ്മൾ ചെന്ന് ഇറങ്ങുന്ന അത് ആലപ്പുഴ ജില്ലയിലാണ്. നമ്മൾ കയറിയത് കൊമരം കോട്ടയം ജില്ലയാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ആലപ്പുഴ മുഹമ്മ, അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് മുഹമ്മയിലോട്ട് എത്തിയിരിക്കുകയാണ്. മുഹമ്മ ജെട്ടിയിലോട്ട് അടുത്തിരിക്കുകയാണ്. ഇപ്പം എഞ്ചിൻ ഓഫ് ചെയ്ത് ബോട്ട് ഇങ്ങനെ കറങ്ങി വരികയാണ് ജെട്ടി കണ്ടാൽ കാണുന്നത്. ഇവിടുത്തെ ഈ മുഹമ്മദ് ജെട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കായലിനോട് ചേർന്ന് തന്നെയാണ്. കൗരവം ജെട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തോട്ടിലൂടെ പോയിട്ട് വേണം ജെട്ടിയിലോട്ട് കയറാനായിട്ട്. നമ്മളങ്ങനെ ബോട്ട് അങ്ങനെ ജെട്ടിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആൾക്കാർ മൊത്തം ഇറങ്ങിയിട്ട് വേണം ഇനി വണ്ടിയെല്ലാം പുറത്തോട്ടിറക്കാൻ. നമ്മൾ വണ്ടിയെല്ലാം ഇറക്കിയിട്ട് വേണം ഇനി ഇവിടുന്ന് കൊമരവത്തേക്ക് പോകാനുള്ള ആൾക്കാരുടെ വണ്ടികൾ മൊത്തം തിരിച്ചു കയറ്റാൻ. അങ്ങനെ നമ്മൾ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 40 മിനിറ്റ് അടുത്തുണ്ട് യാത്ര. ഒരു 16 രൂപയ്ക്ക് ഒരു അടിപൊളി യാത്രയാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് കായലിലൂടെ യാത്രയെ കണ്ട് ആസ്വദിച്ച് നടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒരു ദിവസത്തേക്ക് വേണം, ദിവസമല്ല ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജെട്ടിയുടെ പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബൈക്കിൽ കറങ്ങി തിരിച്ച് പോകാനായിട്ടാണ് പ്ലാൻ. അതായത് നമ്മുടെ ബണ്ട് കയറി വേമ്പനാട് ബണ്ട് കയറി നമ്മൾ തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ മറ്റൊരു വീഡിയോ കാണുന്നതിനും വരെ ബൈ ബൈ.